നമസ്കാരം. രാജ്യത്ത് റിയൽ ഡ്രൈവിംഗ് എമിഷൻ മാനദണ്ഡങ്ങൾ എന്നറിയപ്പെടുന്ന പുതിയ കർശനമായ മലിനീകരണ നിയന്ത്രണങ്ങളുടെ വരവ് ഇന്ത്യ ഗവൺമെന്റ് ഉടൻ പ്രഖ്യാപിക്കും. 2023 ഏപ്രിൽ മുതൽ റിയൽ ഡ്രൈവിംഗ് എമിഷൻ അഥവാ ആർഡിഇ മാനദണ്ഡങ്ങൾ നിലവിൽ വരുന്നതോടെ നിരവധി ഡീസൽ കാറുകളും പെട്രോൾ കാറുകളും വിപണിയിൽ നിന്ന് നിർത്തലാക്കപ്പെടും. മാരുതി സുസുക്കി, റെനോ, നിസാൻ സഖ്യം, ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ ഫോക്സ് വാഗൺ, സ്കോഡ, ഓഡി തുടങ്ങിയ വാഹനങ്ങളും നിർത്തലാക്കപ്പെടും. ഈ കമ്പനികൾ ഇതിനകം തന്നെ ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ ഇന്ധന ഓപ്ഷൻ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ ഹൈബ്രിഡ് വാഹനങ്ങൾ മാത്രം വിൽക്കുന്ന ഈ തന്ത്രം ഹോണ്ടയും സ്വീകരിക്കുമെന്നാണ് വിവരം. ഹുണ്ടായും ടാറ്റയും ഡീസൽ പവർ ട്രെയിനോട് കൂടിയ തങ്ങളുടെ ചെറിയ കാറുകൾ നിർത്തലാക്കും. ഇതോടൊപ്പം മറ്റ് ബ്രാൻഡുകൾ തങ്ങളുടെ വിപണിയിൽ നിന്ന് പതുക്കെ ഇപ്പോൾ തന്നെ വിൽപ്പനയിലുള്ള മോഡലുകൾ നിർത്തലാക്കും. 2023 ആദ്യ പാദത്തിൽ നിർത്തലാക്കപ്പെട്ട 13 കാറുകളുടെയും എസ് യുകളുടെയും വിവരങ്ങൾ അടങ്ങിയ ഒരു പട്ടിക ഇന്ത്യ കാർ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഹോണ്ട ജാസ്, ഹോണ്ട WRV 4 തലമുറ, ഹോണ്ട സിറ്റി മഹീന്ദ്ര, ആൾട്ടുറാസ് മഹീന്ദ്ര, മരാസോ മഹീന്ദ്ര, KUV 100, ഹുണ്ടായി i20 ഡീസൽ, ഹുണ്ടായി വെർണ, ഡീസൽ ടാറ്റ ആൾട്രോസ്, ഡീസൽ മാരുതി ആൾട്ടോ 800, റെനോ കിഡ്, 800 നിസാൻ, കിക്സ് ടൊയോട്ട, ഇന്നോവ ക്രിസ്റ്റ പെട്രോൾ, ഹോണ്ട WRV 4 തലമുറ, ഹോണ്ട സിറ്റി സെഡാൻ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് നിർത്താൻ ജാപ്പനീസ് വാഹന ബ്രാൻഡായ ഹോണ്ട തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം 5 തലമുറ സിറ്റി സെഡാന്റെയും അമേസ് കോമ്പാക്ട് സെഡാന്റെയും ഡീസൽ പതിപ്പും കമ്പനി നിർത്തലാക്കും. ഇന്ത്യൻ വിപണിയിൽ മുൻ തലമുറ ജാസ്, WRV എന്നിവ ഹോണ്ട വിൽക്കുന്നുണ്ട്. 2023 പുതിയ എമിഷൻ നിയന്ത്രണങ്ങൾ വരുമ്പോൾ കമ്പനി 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വിൽപ്പന അവസാനിപ്പിക്കും. ഹോണ്ട നിലവിൽ സിറ്റി, WRV, അമേസ് സെഡാൻ എന്നീ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വിൽക്കുന്നത്. മഹീന്ദ്ര അതിന്റെ വിൽപ്പന കുറഞ്ഞ 3 മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് നിർത്തലാക്കും. സാവധാനത്തിൽ വിൽക്കുന്ന ആൾട്ടുറാസ്, G4 SUV, മറാസോ MPV, KUV 100, ചെറു SUV കൾ എന്നിവ കമ്പനി നിർത്തലാക്കും. 2016 ആദ്യമായി പുറത്തിറക്കിയ KUV 100 ചെറു SUV ഉപഭോക്താക്കൾക്കിടയിൽ താല്പര്യം നേടുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. മോഡലിന്റെ വിൽപ്പന ക്രമേണ ഇടിയുകയും ചെയ്തു. മറാസോ MPV ഉടൻ തന്നെ ഒഴിവാക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2022 നവംബറിൽ കമ്പനി മറാസോ MPV 201 യൂണിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. മഹീന്ദ്ര ഇതിനകം തന്നെ ആൾട്ടുറാസ് G4 അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. i20, വെർണ സെഡാന്റെ ഡീസൽ പതിപ്പുകൾ എന്നിവ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഹുണ്ടായി നിർത്തലാക്കും. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ രണ്ട് മോഡലുകൾക്കും കരുത്തേകുന്നത്. എന്നിരുന്നാലും വെന്യൂ, ക്രേറ്റ, അൽക്കാസർ തുടങ്ങിയ മോഡലുകളുടെ ഡീസൽ പതിപ്പുകൾ കമ്പനി വിൽക്കുന്നത് തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 1.5 ലിറ്റർ CRDA ഡീസൽ എഞ്ചിൻ പുതിയ റെഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി നവീകരിക്കും. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ആൾട്ടുറാസ് ഹാച്ച്ബാക്കിന് ഡീസൽ പതിപ്പ് നിർത്തലാക്കും. ആൾട്ടുറാസ് ഡീസൽ പതിപ്പിന് പെട്രോൾ പതിപ്പിനേക്കാൾ താരതമ്യേന ഡിമാൻഡ് കുറവാണ്. കാരണം ഇത് മൊത്തം ആൾട്ടുറാസ് വിൽപ്പനയുടെ 6 മുതൽ 10% വരെ മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും താങ്ങാവുന്നതും ചെറുതുമായ മോഡലുകളായ മാരുതി ആൾട്ടോ 800 റെനോ കിഡും ഇന്ത്യൻ വിപണിയിൽ നിന്ന് നിർത്തലാക്കുമെന്ന് തന്നെയാണ് വിവരം. 800 CC എഞ്ചിനുകൾ കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി നവീകരിക്കാൻ സാധ്യതയില്ല. മാരുതി സുസുക്കി ഇതിനകം തന്നെ 1 ലിറ്റർ ഡ്യുവൽ ജെറ്റ് പെട്രോൾ എഞ്ചിനുമായി പുതിയ ആൾട്ടോ കേട്ടൺ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം റെനോ കിഡ് 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിലും ലഭ്യമാണ്. വിൽപ്പന കുറവുള്ള നിസാൻ കിക്സ് XUV 2023 തുടക്കത്തിൽ തന്നെ നിർത്തലാക്കപ്പെടും. അതുപോലെ തന്നെ ടൊയോട്ട പെട്രോളിൽ പ്രവർത്തിപ്പിക്കുന്ന ഇന്നോവ ക്രിസ്റ്റയും നിർത്തലാക്കും. 2023 തുടക്കത്തിൽ കമ്പനി ക്രിസ്റ്റയുടെ ഡീസൽ പതിപ്പ് വീണ്ടും അവതരിപ്പിക്കുമെന്നാണ് വിവരം. ഈ മോഡൽ പുതിയ ഇന്നോവ ഹൈക്രോസിനോടൊപ്പമാകും വിൽപ്പന. പ്രധാനമായും ഫ്ലീറ്റ് ഓപ്പറേറ്റർമാരെയാണ് ടൊയോട്ട ലക്ഷ്യമിടുന്നത്.